കൺകൂറ്റും ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും, നല്ല പവർ ഉണ്ടാവും. അത് വേറൊരു സംശയമില്ല. വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല നമുക്ക് കേട്ടോ. നല്ലൊരു സ്പോർട്സ്മാൻ ആയാൽ വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. രാഷ്ട്രീയം ഉണ്ടാവില്ല, ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, പ്രാദേശികവാദം ഒന്നും ഉണ്ടാവില്ല. മനുഷ്യൻ എന്ത് ആഗ്രഹിക്കുന്നുവോ, മനുഷ്യൻ എന്ത് ചെയ്യണോ, അത് ചെയ്യാനുള്ള ഒരു മനസാക്ഷി ഉണ്ടാവും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. ഞാൻ ആ കള്ളു കുടിക്കാറില്ല, ഞാൻ എനിക്ക് രാഷ്ട്രീയമില്ല. അതുപോലെ ഞാൻ പിന്നെ മറ്റ് യാതൊന്നിനും വിധേയമല്ല. കാണുന്നത് പറയും തെറ്റാണ്, അത് എവിടെയും പറയും. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് പെരുന്നാളാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധയിൽ വരേണ്ടത്, ഇന്ന് മനുഷ്യൻ മഹാരോഗങ്ങൾ വന്നിട്ടല്ല മരിക്കുന്നത്. എന്ത് അസുഖത്തിനും ഇന്ന് മരുന്നുണ്ട്. നമ്മളൊക്കെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നത് ആക്സിഡന്റിലൂടെയാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ അവനവന്റെ സുരക്ഷ അവനവൻ മനസ്സിലാക്കണം. പോലീസ് പറഞ്ഞതുകൊണ്ട് ദേഷ്യം ഉണ്ടാകേണ്ടതോ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്നാൾ കയറി ഓടാതിരിക്കുക, ലൈസൻസ് ഇല്ലാതെ ഓടിക്കുക ഒന്നും ചെയ്യരുത്. അത് അവരവർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. അവരവരുടെ വീട്ടിൽ ഒരാണ് മക്കളുണ്ടെങ്കിൽ അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഏക ആശ്രയം അവരായിരിക്കും. അവർ വളർന്ന് നല്ല ഉത്തരവാദിത്തത്തിലെത്തി എന്നെ സഹായിക്കുന്നില്ല മാനസിക ചിന്തയായിരിക്കും 99% രക്ഷിതാക്കൾക്കും. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ നമ്മൾ ബാധ്യതയാണ്. അപ്പോൾ വലിയ സാമ്പത്തികം ഉണ്ടാക്കി അവരെ വലിയ രീതിയിൽ ജീവിപ്പിക്കാനൊന്നും പറ്റില്ല. അവർക്ക് മനോവ്യതയില്ലാതെ മക്കളെ കൊണ്ട് മറ്റ് തലവേദന ഇല്ലാതെ അവരെ അവസാന കാലഘട്ടം നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇതാണ് എൻ്റെ പോളിസി. അതാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്, അപ്പടി അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. യാതൊരു സംശയമില്ല. വേറെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല. ന്യായമാണെങ്കിൽ കേൾക്കും, ആര് പറഞ്ഞു അതല്ലാതെ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കരുത്. അതാണ് നിങ്ങളോട് ഈ ചെറിയ പെരുന്നാളിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഉപ്പാക്കും ഉമ്മാക്കും മാനസിക സംഘർഷ വിഷമം ഉണ്ടാക്കി മോശമായ രീതിയിലേക്ക് ആരും പോകരുത്. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അവനവൻ്റെ സുരക്ഷയത്തിന് വേണ്ടിയായിരിക്കണം. പോലീസ് പറഞ്ഞിട്ട് ചെയ്യേണ്ട, മറ്റൊരു തോന്നിയവാസത്തിനും പോകരുത്. പലയാളും പ്രലോഭിപ്പിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കാണ്. ഞാൻ ഈ കേസ് ഒരുപാട് റിയാസ് മൗലവി മുതൽ ഇങ്ങോട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, കേസിലൊന്നും ആരും പെടരുത്. പെട്ട് കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ചോരത്തളത്തിന് പല കുരുത്തക്കളും കളിക്കാൻ തോന്നും. അതൊക്കെ അന്നേരമൊക്കെ നമ്മളെ ഉമ്മാനോ ഉപ്പാനോ അല്ലെങ്കിൽ രക്ഷിതാക്കളൊന്ന് ആലോചിക്കാം. ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും ആലോചിക്കലുണ്ട്, എൻ്റെ അമ്മ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ കണക്കാക്കാൻ ബാധ്യസ്ഥനാണ്. നാട്ടിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും പ്രായമുള്ളവർ പറയും ആ പയ്യൻ നല്ലൊരുത്തനാണ് എന്ന് പറയാനൊരു സാഹചര്യം ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.